വളരെയധികം ധർമ്മസങ്കടത്തിലാണെന്നും കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ആണയിട്ട് പറഞ്ഞിട്ടും അന്വേഷണ സംഘം സിനിമാ പ്രവർത്തകരെ മൊഴിയുടെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് കുറ്റപ്പെടുത്തുന്നത്. പലരെയും വിളിച്ചുകൊണ്ട് ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി ഹരാസ് ചെയ്യുന്നുവെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടി മാലാ പാർവതി ഹർജിയുമായി എത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിന് എല്ലാ തരത്തിലുമുള്ള ഉറപ്പ് നൽകിയ ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയതിലും അതുപോലെ വിശ്വസിച്ച് കാര്യങ്ങൾ പറഞ്ഞതിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശ്വസിച്ചായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ വിശ്വാസ വഞ്ചനയ്ക്ക് കൂടി കൂട്ടുനിൽക്കുന്നു എന്നുള്ള ശക്തമായ വിമർശനം തന്നെയാണ് നടിമാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഹേമ കമ്മിറ്റി നിലവിൽ കാട്ടിയിരിക്കുന്നത് വിശ്വാസ വഞ്ചനയാണെന്ന് തുറന്നടിക്കുകയാണ് മാലാ പാർവതി. തങ്ങൾക്കുണ്ടായ അനുഭവം മൊഴിയായി പറഞ്ഞു, മറ്റുള്ളവർക്കുണ്ടായ കേട്ടറിവുകളും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വിഷയങ്ങളും ചേർത്ത് പറയുമ്പോൾ ഏകപക്ഷീയമായി അതിനെ ചൂണ്ടിക്കാട്ടി കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് തനിക്കതിന് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കേണ്ടതെന്നും മാലാ പാർവതി തന്നെ വ്യക്തമാക്കുന്നു. കേസിന് താല്പര്യമില്ല എന്ന് അന്നേ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. റിപ്പോർട്ടിൽ പേര് പോലും വരരുത് എന്ന് ആവശ്യപ്പെട്ട് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇവിടെ ശരിയായി സംഭവിച്ചിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ മാലാ പാർവതി പറയുന്നത്. ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരായി മൊഴി നൽകിയ നടി സുപ്രീം കോടതിയെ ഇപ്പോൾ സമീപിക്കേണ്ടി വന്നിരിക്കുന്നു. സുപ്രീം കോടതിയിൽ മാലാ പാർവതി ഹർജിയും ഫയൽ ചെയ്തു. ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ രഹസ്യമായി സംബന്ധിച്ച കാര്യങ്ങൾ പോലീസ് സ്വീകരിക്കുന്ന ഈ തുടർ നടപടികൾക്കെതിരെ തന്നെയാണ് നടിയുടെ ഈ ഹർജി. സിനിമാ രംഗത്തെ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ മൊഴി നൽകിയത്. അതായത് സിനിമാ മേഖല കൂടുതൽ നന്നായി വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോരായ്മകളൊക്കെ തന്നെ പരിഹരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തൻ്റെ ഭാഗത്തു നിന്നുമുള്ള സംഭാവന എന്ന രീതിയിൽ ഭാവിയിൽ അതിക്രമങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള വ്യക്തി താല്പര്യം കൂടി മുൻനിർത്തിയാണ് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ എത്തിയത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് നേർവിപരീതമായ കാര്യമാണ്. സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിയമനിർമ്മാണമായിരുന്നു തൻ്റെ ലക്ഷ്യം. മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. പ്രത്യേക അന്വേഷണ സംഘം ചലച്ചിത്ര പ്രവർത്തകരെ വിളിച്ച് ഹരാസ് ചെയ്യുന്നു. കേസിനില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ട് പോലും തന്നെ വലിച്ചിഴയ്ക്കുന്നു. അതുകൊണ്ടാണ് സുപ്രീം കോടതിയെ ഇപ്പോൾ സമീപിച്ചതെന്നും മാലാ പാർവതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പേര് വിവരങ്ങൾ രേഖപ്പെടുത്താൻ പോലും പാടില്ലെന്ന് പറഞ്ഞിട്ടും ഹേമ കമ്മിറ്റി അതും അതിലുൾപ്പെടുത്തി. അന്വേഷണ സംഘം വിളിക്കുമ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈവിട്ടു പോയി എന്നുള്ള കാര്യം താൻ പോലും അറിയുന്നതായി മാലാ പാർവതിയും വ്യക്തമാക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2 FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ പേരും അവർ അതിൽ എഴുതി ചേർത്തു. എന്നാൽ ആ പെൺകുട്ടിക്ക് കേസുമായി മുന്നോട്ട് പോകാനേ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും അന്വേഷണ സംഘം വിടാതെ പിന്തുടരുന്നു. ഏറ്റവും സേഫായി കൂടെ ജോലി ചെയ്യാൻ പറ്റുന്ന ആളാണ് കൺട്രോളർ അലക്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്ന ഏതാനും ചുരുക്കം ചിലരിൽ ഒരാൾ മാത്രം. ഇദ്ദേഹത്തെയും അന്വേഷണ സംഘം ഹരാസ് ചെയ്യുന്ന തരത്തിലാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരപരാധിയായ ഒരാളെ അപമാനിക്കുന്നതിൻ്റെ അത്രയില്ല ഞാൻ അനുഭവിച്ചതൊന്നും. നിരപരാധികളെ ഉപദ്രവിച്ച് എന്നോട് മോശമായി പെരുമാറിയ ആളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടെന്നും മാലാ പാർവതി തന്നെ പറഞ്ഞു. കേസുമായി അതുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ആവർത്തിച്ചു പറഞ്ഞിട്ടും പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചുവെന്നാണ് മാലാ പാർവതിയുടെ ആരോപണം. വിഷയവുമായി ബന്ധമില്ലാത്ത ആളുകളെ പോലും പോലീസ് പലതവണയായി ചോദ്യം ചെയ്യലിൻ്റെ പേരിൽ വിളിച്ചു വരുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഇന്നേ ദിവസം തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് സുപ്രീം കോടതിയെ നടി കൂടി സമീപിച്ചിരിക്കുന്നത്.